ഹായ്, നമുക്ക് പുതിയ വീഡിയോ തുടങ്ങിയാലോ. ഇന്ന് ഞാൻ ഓസ്ട്രിയയിലെ വിയന്നയിലാണുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് ട്രാവലിംഗ് തന്നെയായിരുന്നു. എൻ്റെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനാണ് വിയന്ന. ഇന്ന് നൈറ്റ് ഞാൻ തിരിച്ചു പോകും. അപ്പം നല്ലപോലെ ടയേർഡായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ ഡേറ്റ ഒക്കെ തീർന്നുപോയി. അതുകൊണ്ട് ഇവിടെ എനിക്ക് സ്ഥലങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വൈലിയിലേക്ക് പോയി ഫ്രീ വൈഫൈ ഒക്കെ തപ്പിയെടുത്തിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ടഫാണ് ഇന്നത്തെ ദിവസം. പിന്നെ ഞാൻ രാവിലെ വന്നത് വഴി ഒരു വിയന്നയിലെ ഒരു 24 hours ട്രാവൽ കാർഡ് എടുത്തു. അതുകൊണ്ട് അതും വെച്ചിട്ട് മെട്രോ, ട്രാം, ബസ് അങ്ങനെയുള്ള ട്രാവൽ ഓപ്ഷൻസിൽ വണ്ടികളിലെല്ലാം കയറിയിട്ട് ഇന്ന് വിയന്ന മൊത്തം ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കുക, അതാണ് പരിപാടി. അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാം. പിന്നെന്താ, ടയേർഡായതുകൊണ്ട് ഇന്ന് മൊത്തത്തിലൊരു മൂഡ് കുറവാണ്. എന്തായാലും നമുക്ക് കണ്ടു തുടങ്ങിയേക്കാം. ഇതാണ് ഇവിടുത്തെ മെട്രോ ട്രെയിൻ. മെട്രോയിൽ കയറിയാണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. അണ്ടർഗ്രൗണ്ട് മെട്രോ വഴി സിറ്റിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും. ഇത് വിയന്നയുടെ ഒരു റൂട്ട് മാപ്പാണ്. നമ്മുടെ കത്തിയിൽ വിജയമൊക്കെ നോക്കണ കണക്കൊരു ബ്ലൂ പ്രിൻ്റ്. ഇത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് എങ്ങനെയൊക്കെ പോകണം തീരുമാനിക്കാനായിട്ട്. ഈ കാണുന്നതാണ് അണ്ടർവാസർ ഹൗസ് എന്നറിയപ്പെടുന്ന അപ്പാർട്ട്മെൻറ്റ്. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. വിയന്നയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണ്. ഓസ്ട്രിയയിലെ വളരെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റായ ഫ്രെഡൻസ് റിച്ച് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഐഡിയയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിക്കുന്നത്. വിയന്നയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു മുഖ്യ ആകർഷണമാണ് ഈ ബിൽഡിംഗ്. അതുപോലെ തന്നെ ഓസ്ട്രിയയിലെ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ബിൽഡിംഗ്, ഈ ഹണ്ടർവാസർ ഹൗസ് എന്ന് പറയുന്ന ഈ അപ്പാർട്ട്മെൻറ്റ്. ഒരുപാട് മരങ്ങളൊക്കെ ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മരത്തിൻ്റെയൊക്കെ വേരൊക്കെ നമുക്കിതിൽ ഭിത്തിയിലൂടെ ഇങ്ങനെ പടർന്നു പിടിച്ചേക്കണ കാണാം. മുകളിൽ രണ്ട് സിംഹത്തിനെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. നല്ല രസമുള്ള ഒരു ആർക്കിടെക്ചറാണ്. ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറ് പെയിൻറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. തൂണൊക്കെ കണ്ട ഒരു പ്രത്യേക ഷേപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വേറൊരു വശമാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു ആർക്കിടെക്ചർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബിൽഡിങ്. ഇതിൻ്റെ ഒരു നിർമ്മിതിയും കളറുകളും വളരെ കളർഫുള്ളാണിത്. മരങ്ങളൊക്കെ പിടിച്ച് പടർന്ന് പന്തലിച്ച് അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. നേരം എടുത്തപ്പോഴത്തേക്ക് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റൊക്കെ ലൈവ് ആയി തുടങ്ങി. വെജിറ്റബിൾസൊക്കെ ഇരിക്കുന്നതുണ്ട്. എന്ത് ഫ്രഷാണ് നോക്കിയേ. ഇവിടെ എല്ലാം സീസണൽ ഫ്രൂട്ട്സാണ്. ലോക്കൽ മാർക്കറ്റ് ആണെങ്കിലും എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. ഈ കാണുന്നതാണ് വിയന്നയിലെ ഹോഫ്ബർഗ് എന്നറിയപ്പെടുന്ന പാലസ്. ഓസ്ട്രിയയിലെ ഹാബ്സ്ബർഗ് എന്ന രാജവംശത്തിൻ്റെതായിരുന്നു ഈ പാലസ്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ പാലസ് നിർമ്മിച്ചിട്ടുള്ളത്. ബറോക്യു, ഗോത്തിക്, നിയോ ക്ലാസിക്കൽ, റിനൈസൻസ് എന്നിങ്ങനെ 4 സ്റ്റൈലുകൾ മിക്സ് ചെയ്തിട്ടാണ് ഈ പാലസ് നിർമ്മിച്ചിട്ടുള്ളത്. പാലസിൻ്റെ വെളിയിൽ നമുക്ക് ഒരുപാട് ശില്പങ്ങളും സ്തൂപങ്ങളൊക്കെ കാണാൻ പറ്റും. വളരെ രസകരമായ ആർക്കിടെക്ചറുകളൊക്കെയാണിത്.
കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും, അത്ര മനോഹരമായിട്ടാണ് ഇവരിത് പണിതേക്കുന്നത്. ഇതൊരു സിറ്റി ബസ്സാണ്, ഒരു ചെറിയ ഇലക്ട്രിക് ബസ്സാണ്. സിറ്റിയിൽ മാത്രമേ ഇത് ഓടുന്നുള്ളൂ. ഒരു മൂന്നാല് സ്റ്റോപ്പേ ഉള്ളൂ ഇതിനാകെപ്പാടെ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. ഇതിൽ കയറി കഴിഞ്ഞാൽ സിറ്റിക്കുള്ളിക്കൂടെ മെയിനായിട്ടുള്ള പോയിന്റുകൾ, ഊടുവഴികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റും. തലയില്ലാത്ത കുണ്ടി മാത്രമുള്ള പ്രതിമയാണ്. എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കിയവന്മാരുടെ ഒരു കഴിവേ. മാർബിൾ കല്ലിലാണ് ഇത് കൊത്തിവെച്ചേക്കണത്. ഒരു കിടിലും കുതിരയും കുതിര വണ്ടിയാണ്. ടൂറിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ഇതിൽ കയറി ഒന്ന് യാത്ര ചെയ്യാം. ഒരു രാജാവും രാജ്ഞിയും കൊച്ചും കൊണ്ട് ഇരിക്കുന്ന ഒരു സ്തൂപമാണിത്. കുറെ ഭടന്മാരെ താങ്ങി പിടിച്ചേക്കണം, അവരുടെ സിംഹാസനം. ഈ വിയന്നയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് സ്തൂപങ്ങൾ, ഈ റിനൈസൻസ് കാലഘട്ടത്തിലെ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട്, ഒരുപാട് മ്യൂസിയംസ്. വിയന്നയിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഡബിൾ ഡെക്കർ സിറ്റി ബസ്സാണിത്. ഇതേ കയറി കഴിഞ്ഞാൽ വിയന്ന സിറ്റി മുഴുവൻ അവരൊറ്റ ദിവസം കൊണ്ട് നമ്മളെ കൊണ്ട് കാണിച്ച് കറങ്ങി വരും. ഇവിടെ വേറൊരു പ്രതിമ കണ്ടു, ഒരപ്പാപ്പൻ ഇങ്ങനെ നിലത്ത് കിടക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ കല്ലിൽ കൊത്തിയേക്കണമെന്ന് തോന്നും, പക്ഷെ ഇതൊരു ലോഹമാണ്. ഉണ്ടാക്കിയവൻ ഏതായാലും ബുദ്ധിമാനാണ്. അതിൻ്റെ മേളിൽ കയറി ഇരിക്കാനായിട്ട് പുള്ളിയിലും മുള്ളുകമ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലാറ്റേൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ചർ കണ്ടു. ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ അടുത്ത ബസ് സ്റ്റോപ്പിൽ ചാടി ഇറങ്ങി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. നല്ല രസമല്ലേ കാണാൻ. ഇതാണ് വിയന്നയിലെ ഏറ്റവും ഫേമസ് ആയ അട്രാക്ഷൻ, സെൻറ്റ് സ്റ്റീഫൻ കത്തീഡ്രൽ. ഇത് കാണാതെ നമ്മുടെ വിയന്ന വിസിറ്റ് പൂർണ്ണമാവത്തില്ല. കിട്ടില്ല കത്തീഡ്രൽ അല്ലേ, എന്നാ ലുക്ക് നോക്കിയേ. ലൈറ്റൊക്കെ നല്ല പെർഫെക്റ്റ് ലൈറ്റ്. ഈ ഈ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ കുതിരസവാരിക്കുള്ള കുതിരകൾ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. കിടിലൻ വ്യൂ ആണ്. തൊപ്പി വെച്ച് കോട്ട് സൂട്ടൊക്കെ ഇട്ട കുതിരക്കാരന്മാരാണ്. ഒരുപാടുണ്ട് കത്തീഡ്രലിന് ചുറ്റും കുതിരകളുണ്ട്. ഇവിടെ രണ്ട് കുതിര നിന്ന് തീറ്റ നിന്നുകൊണ്ടിപ്പുണ്ട്. കത്തീഡ്രലിന്റെ ഉള്ളിൽ കയറുവാണേ. റൊമാനീസ്ക്യൂ, ഗോത്തിക് എന്നീ രണ്ട് സ്റ്റൈലുകളിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിട്ടുള്ളത്. 1137 മുതൽ 1160 വരെയുള്ള 45 വർഷത്തെ കാലയളവ് കൊണ്ടാണ് ഈ കത്തീഡ്രലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ലൈംസ്റ്റോണിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്.
107 മീറ്റർ ആണ് ഈ കത്തീഡ്രലിന്റെ ഉയരം. അതുപോലെ ഇതിന് രണ്ട് ഗോപുരങ്ങളുണ്ട്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 136 മീറ്റർ ആണ്. അതുകൂടാതെ 40 മീറ്റർ നീളമുണ്ട് ഈ കത്തീഡ്രലിന്. 230,000 കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസ് ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ റൂഫ് പണിതിട്ടുള്ളത്. റൂഫൊക്കെ കാണാൻ നല്ല രസമാണ്. അതുപോലെ ഈ കത്തീഡ്രലിൻ്റെ ഉള്ളിൽ ഏകദേശം 18 അൾത്താരകളുണ്ട്. ഇതിലെ മെയിൻ അൾത്താര 7 വർഷം കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരുപാട് രൂപങ്ങൾ, കൊത്തുപണികൾ, അങ്ങനെ മനോഹരമായ പെയിൻറ്റിങ്ങുകളൊക്കെ കാണാൻ പറ്റും. നല്ല ഭയങ്കര രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. ഞാൻ യൂറോപ്പിലെ ഒരുപാട് കത്തീഡ്രൽ ചർച്ചുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പള്ളിയാണിത്. ആയിരത്തി 1696 ഈ പള്ളിയിൽ ഒരു അത്ഭുതം നടന്നതായി പറയപ്പെടുന്നുണ്ട്. ഇതിൽ സ്ഥാപിച്ചിട്ടുള്ള മാതാവിൻ്റെ രൂപത്തിൽ നിന്നും മാതാവിൻ്റെ ശരിക്കും കണ്ണുനീർ വാർന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ പണ്ട് കാലത്ത് വിശുദ്ധന്മാരെയൊക്കെ അടക്കം ചെയ്തിരുന്നത് ഈ പള്ളിക്കുള്ളിൽ തന്നെയാണ്. അൾത്താരകൾ കൂടാതെ ചെറിയ ചെറിയ ചാപ്പലുകളും ഈ പള്ളിക്കുള്ളിലുണ്ട്. ഗോത്തിക് സ്റ്റൈലിൽ ആർക്കിടെക്ചർ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു പള്ളിയാണ് വിയന്നയിലെ സെൻറ്റ് സ്റ്റീഫൻ കത്തീഡ്രല്. ഞാൻ ഈ വിയന്നയിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഈ കത്തീഡ്രല് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഇരിക്കാനായിട്ടുള്ള ഒരുപാട് ബെഞ്ചുകളും കസേരകളും ഒക്കെ ഉണ്ട്. വമ്പൻ ഹൈറ്റിലുള്ള തൂണുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. വിയന്ന കണ്ട് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഔട്ടറിൽ സിറ്റി വിട്ടൊരു സ്ഥലത്തേക്ക് വന്നേ. ഇവിടെ ഫുള്ള് കാടാണ്, ഏക്കറുകളോളം നീണ്ട കാടാണ്. കുറേ വന്യജീവികളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ വന്നത് വെറുതെ ആയില്ല കേട്ടോ. കുറച്ച് മാനുകളെ കാണാൻ പറ്റി. ആൾക്കാരെയൊക്കെ കണ്ട് പേടി മാറി മാന, അതുകൊണ്ട് അത് കൂളായിട്ട് നിൽപ്പുണ്ട്. വിയന്നയിലെ കുറച്ച് വീടുകളൊക്കെ കാണിച്ചു തരാം. ഇതുണ്ടോ, എന്നാ കിടിലും വീട്, ലക്ഷറി റിസോർട്ട് പോലെ ഉണ്ട് ഇവിടുത്തെ ഓരോ വീടുകളും. ആ വീടിന്റെ മേളിൽ സോളാറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുത്തനെയുള്ള മേൽക്കൂലയാ. വിന്റർ സമയത്ത് മഞ്ഞൊലിച്ചു പോകാനായിട്ടാണ് ഇവരിങ്ങനെ കുത്തനെ ഇടുന്നത്. ഈ സ്ഥലം വിയന്ന ക്യാപിറ്റലിൽ നിന്നൊരു അരമണിക്കൂർ മാറിയിട്ടാണ്. ഈ വീടുകളുടെ ഓടൊക്കെ വെറൈറ്റിയാണ്. ഞാനീ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നതൊക്കെ വിറ്റായിപ്പോയി. ഇങ്ങോട്ട് വരേണ്ട വണ്ടിയുടെ നമ്പർ 56B ആയിരുന്നു. ഞാൻ മാറി 58B കയറി വേറെ സ്ഥലത്ത് പോയി ഇറങ്ങി. അവിടെ നിന്ന് ഒരു മണിക്കൂർ ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ അടുത്ത വണ്ടി കയറിയൊക്കെയാണ് വന്നത്. എനിക്കിതുപോലെ തന്നെ സ്ലോവേനിയയിലും വഴി തെറ്റിപ്പോയി. സ്ലോവേനിയയിൽ പക്ഷേ ഞാൻ സ്റ്റോപ്പ് വണ്ടിയൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷേ സ്റ്റോപ്പ് എത്തിയത് അറിഞ്ഞില്ല. അങ്ങനെ കുറേ ചുറ്റുകളൊക്കെ പറ്റി. എന്നാലും അടിപൊളിയായിരുന്നു, രസമായിരുന്നു. വിയന്നയുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ.